मॉर्निंग चिल्ड्रन कई क्लास अंबाड़े अक्रूर तनसूर तेल कैरी अंबाड़ लक्ष्यमा की यात्री तनसुव चिंतन नामवसान पढ़ी वेटपची अंगेट मृदवाय तीर्न अलग वाले मृदवाय तीर्न उन्णिकई तन उम्म वहमो उम्म वहमो आ चिंती अक्रूर चिंती का सामयत कामेघे निव കണ്ണനെ ഓടിച്ച് കെട്ടിപ്പിടിക്കാനാകുമോ ഇനി അവിടെ വരുന്ന വഴി അദ്ദേഹത്തെ കൃഷ്ണനെ ഓടിച്ച് തന്നെ കെട്ടിപ്പിടിക്കാനാകുമോ എന്നൊക്കെ അദ്ദേഹം അക്രൂരൻ ചിന്തിക്കുകയാണ്. നെക്സ്റ്റ് പോർഷൻസ്. ചേവടി രണ്ടും എടുത്തുടൻ മെല്ലവേ ചോവടും അവൽ ചേർത്തതാകും. ഇങ്ങനെ തന്നിലെ ചിന്തിച്ച് ചിന്തിച്ച് പൊങ്ങിന കൗതുകം കൂണ്ടുകൊണ്ടു സായമായുള്ള കാലം വരുന്നപ്പോൾ ആയകുലം തന്നിൽ ചെന്ന് പൂക്കാൻ ആഴിനേർ വണ്ണന്റെ ചേവടിത്താരന കൂഴിയിൽ കാണാൻ പോകുന്നേരം തേരിൽ നിന്ന് അന്നേരം പാലിലിറങ്ങിയിട്ടു പാരാതെ കുമ്പിട്ട് കൂമ്പി നിന്നാൻ ആഴം കൊണ്ടിടുന്നോ രാമോദം തന്നാലേ കൂഴിയിൽ വീണ് പുരണ്ടാൻ ചെമ്മേ പിന്നെ എഴുന്നേറ്റു ധന്യമായുള്ളൊരു നന്ദന്റെ മന്ദിരം തന്നെ കണ്ടാൻ കാലി കറന്നുള്ളൊരൊച്ചയുണ്ടെങ്ങുമേ ബാലന്മാർ പോരുന്ന ലീലകളും ഒന്നിനോടൊന്ന് കലർന്നു കളിക്കുന്ന കണ്ണും കിടാക്കളും ഉണ്ടെങ്കുമേ കാളകൾ തങ്ങളിൽ കുത്തിക്കുതിർന്നിട്ട് ധൂളിയെഴുന്നുകൊണ്ട് ഓരോ ദിക്കിൽ ദേനുക്കളെ ചെന്ന് ചാലക്കറപ്പാനായി ചേണിറ്റ പാൽക്കഴ ചേർത്ത് കയ്യിൽ ചാലെ മുറുക്കിന കാഞ്ചിയുമാണ്ടുള്ള നീലവിലോചനം ആരുണ്ടെങ്കും ഗോക്കളെ പേർ ചൊല്ലി നീളെ വിളിക്കുകയും പാൽപ്പുഴ താവെന്ന് ചൊല്ലുകയും ചേക്കണ്ണിമാരുടെ വാക്കുകൾ ഇങ്ങനെ കേൾക്കായി വന്നതേ പാർക്കും തോറും എന്നുടെ കണ്ണിനെ കണ്ടതില്ലെന്തോഴി നിന്നുടെ വീട്ടിങ്കലുണ്ടോ കണ്ടോ എന്നങ്ങ് തങ്ങളിൽ ചോദിച്ചു നിന്നുള്ള സുന്ദരിമാരുകൊണ്ട് അങ്ങുമിങ്ങും. അപ്പോൾ കൃഷ്ണക്കാരൻ അമ്പാടിലേക്ക് എത്തുന്ന സമയത്തുള്ള അവിടെ കണ്ട കാഴ്ചകൾ, അവിടെ കണ്ട മനോഹരമായ കാഴ്ചകളെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ചേവടി രണ്ടും എടുത്തുടൻ വെല്ലവേ ചൊവ്വോടും അവൽ ചേർത്തതാവോ. ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങൾ തന്റെ ശിരസിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ തന്നിലെ ചിന്തിച്ചു ചിന്തിച്ചു പൊങ്ങിന കൗതുകം കൂട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അതായത് ഉണ്ണിക്കൈ ഉമ്മ വയ്ക്കാൻ പറ്റുമോ എന്നും അദ്ദേഹത്തിന് കാമുകിൽ വർണ്ണനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഉമ്മ വയ്ക്കാൻ സാധിക്കുമോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കണക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹം എവിടെ എത്തി? പിന്നീട് അദ്ദേഹം അക്രൂരനോർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ തൻ്റെ ശിരസിൽ വയ്ക്കാൻ സാധിക്കുമോ. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പൊങ്ങിന കൗതുകം, ആ സന്തോഷം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കൗതുകം കൂണ്ടുകൊണ്ടു സായമായുള്ള ഒരു കാലം വന്നപ്പോൾ, സായമായുള്ള സന്ധ്യാസമയം, സായം സന്ധ്യാസമയം സായമായുള്ളൊരു സന്ധ്യാസമയമായപ്പോഴത്തേക്ക് എന്ത് പറ്റി? കാലം വരുന്നപ്പോൾ ആയർകുലം തന്നിൽ ചെന്ന് പൂക്കാൻ, ആ കാലികളൊക്കെയുള്ള ആയർകുലം അല്ലെങ്കിൽ ആ നന്ദഗോപുരയുടെ മന്ദിരത്തിൽ അദ്ദേഹം ചെന്ന് പൂക്കാൻ ആഴിനേർ വർണ്ണന്റെ ആ അമ്പാടി എത്തുമ്പോഴത്തേക്ക് എന്താണ് ആഴിനേർ വർണ്ണന്റെ, ആഴിനേർ വർണ്ണൻ ശ്രീകൃഷ്ണൻ, ചേവടിത്താരണ, ചേവടിത്താരണ കാൽപാദങ്ങൾ, കാൽപാദങ്ങൾ ചേവടിത്താരണ പൂഴിയിൽ കാണായി പോകുന്നേരം, അങ്ങനെ തേരുത്താൻ നടന്നു പോകുമ്പോഴത്തേക്ക്, തേരുത്താൻ യാത്ര ചെയ്യുമ്പോഴത്തേക്ക്, അമ്പാളിൽ എത്തുമ്പോഴത്തേക്ക് ആഴുതെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങളെല്ലാം പൂഴിയിൽ പതിഞ്ഞിരിക്കുന്നത് ആര് കണ്ടു? അക്രൂരൻ കണ്ടു. പോകുന്നേരം തേരിൽ നിന്ന് അന്നേരം പാലിലിറങ്ങിയിട്ട് പാരാതെ കൂമ്പിട്ട് കൂപ്പി നിന്നാൽ, ആ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ കൂമ്പിട്ട് ആ കാൽപാദങ്ങൾ കണ്ട ഉടനെ തന്നെ ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ കൂമ്പിട്ട് വണങ്ങി കൂമ്പിട്ട് നിന്നാൽ ആഴം കൊണ്ടിടുന്നോ രാമോദം തന്നാലേ കുഴിയിൽ വീണ്ടും പുരണ്ടാഴ്ചയ്ക്ക്, ആഴം കൊണ്ടൊരു ആഴം, ആഴത്തിലുള്ള വളരെ വർദ്ധിച്ച സന്തോഷത്തോടെ അദ്ദേഹം എന്ത് ചെയ്ത് ആ കുഴിയിൽ കിടന്നുരുണ്ടു. ആരും കുഴിയിൽ കിടന്നുരുണ്ടു? അക്രൂരൻ. ആരുടെ കാൽപാദങ്ങൾ കാണുമ്പോഴത്തേക്കാണ്? ആ ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങൾ ആ കുഴിമണ്ണിൽ കണ്ടപ്പോൾ ആദ്യം അദ്ദേഹം തേരിൽ നിറങ്ങി പോകട്ടു, പിന്നീട് ആ കുഴിമണ്ണിൽ കിടന്നുരുണ്ടു. പുരണ്ടാഴ്ചമേ പിന്നെ എഴുന്നേറ്റു ധന്യമായുള്ള ഒരു നന്ദന്റെ മന്ദിരം തന്നെ കണ്ടാൽ, മനസ്സിലായി ആ നന്ദന്റെ മന്ദിരം.
മന്ദിരം നാം പാട്ട് എത്തിച്ചേർന്നു എന്ന് മനസ്സിലായി. മന്ദിരം അദ്ദേഹം കണ്ടു. കാലി കറന്നുള്ള ഒരു ഉച്ചയുണ്ടെങ്കുമേ ഈ അപ്പാടിൽ എത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ച കാലി വന്ന പശുക്കൾ കാലി കറന്നുള്ള ഒരു ഉച്ചയുണ്ടെങ്കുമേ ബാലന്മാർ പോലുന്ന ലീലകളും കാലിയെ കറക്കുന്ന പശുവിനെ കറക്കുന്ന ഉച്ചയും കുട്ടികളുടെ കളികളും ഒക്കെ അവിടെ കാണാൻ കേൾക്കാറായി. ഒന്നിനോടൊന്ന് കലർന്ന് കളിക്കുന്ന കന്നും കിടാക്കളും ഉണ്ടെങ്കുമേ ഒന്നിനോടൊന്ന് കലർന്ന് കളിക്കുന്ന അതായത് കന്നും അതിന്റെ കിടാക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് അമ്പാടിയിലെ മനോഹരമായ കാഴ്ച. കിടാക്കളും ഉണ്ടെങ്കുമേ കാളകളെ തങ്ങളിൽ കുത്തി കുതിർന്നിട്ട് ധൂളി എഴുന്നുമുണ്ട് ഓരോ ദുഃഖ്യൻ ധൂളി പൊടി കാലുകൾ തമ്മിൽ കുത്തി പറഞ്ഞിട്ട് ആ മണ്ണിൽ നിന്നുള്ള പൊടി മുകളിലേക്ക് വരുന്ന ധൂളി പൊടിയും മുകളിലേക്ക് വരുന്നുണ്ട്. ഒന്നിനോടൊന്ന് കലർന്ന് കളിക്കുന്ന കന്നും കിടാക്കളും ഉണ്ടെങ്കുമേ കാളകൾ തങ്ങൾ കുത്തിക്കുതിർന്നിട്ട് ധൂളി എഴുന്നുകൊണ്ട് ഓരോദിക്കൽ ധേനുക്കളെ ചെന്ന് ചാരക്കറപ്പാനെ ചേരിറ്റ പലപ്പുഴ ചേർത്ത് കയ്യിൽ ചാലെ മുറുക്കിന കാഞ്ചിയുമാണ്ടുള്ള നീലവിലോചനം ആരുണ്ടെങ്കിൽ അതു ധേനുക്കളെ പശുക്കളെ ചെന്ന് ചാലെ കറക്കാനായി പശുക്കളെ കറക്കാനായി ചേണുറ്റ ഭംഗിയുള്ള ചേണുറ്റ ഭംഗിയുള്ള ചേണുറ്റ പാൽപ്പുഴ ചേർത്ത് കൈ പാൽപാത്രം പാല് കറക്കുന്ന പാത്രം കൈ ചേർത്ത് ചാലെ മുറുക്കിന കാഞ്ചിയുമായിട്ടുള്ള കാഞ്ചി അരഞ്ഞാണം ആ വസ്ത്രത്തിന്റെ പുറത്ത് അരഞ്ഞാണം കൊണ്ട് ഭംഗിയായി മനോഹരമായി ഉടുത്തലകിൽ അണിഞ്ഞിട്ടുള്ള നീലവിലോചനമാരുണ്ടെന്നും നീലവിലോചനമാര് ആ സുന്ദരികൾ നീലക്കണ്ണുള്ളവർ ഇരക്കണ്ണുള്ള വഴിയാണ് നീലവിലോചനം. അപ്പൊ ഒരു സുന്ദരിക്കാണ് നീലവിലോചനമായെന്ന് പറയുക. അപ്പൊ അങ്ങനെ പാൽ കറക്കുന്നതിനായി മനോഹരമായ വസ്ത്രം ധരിച്ച് അതിൽ അരിഞ്ഞാണമൊക്കെ അല്ലെങ്കിൽ അരിഞ്ഞാണം കൊണ്ട് മുറുക്കിയ വസ്ത്രം ധരിച്ച് പാൽപാത്രങ്ങളുമായി പശുവിനെ കറക്കാൻ പോകുന്ന സുന്ദരികളും അമ്പാടിയിൽ അക്രൂരൻ കണ്ടു. നീ ഗോക്കളെ ചൊല്ലി നീളെ വിളിക്കുകയും ആ ഗോക്കളെ ഇങ്ങനെ വളരെ നീളെ ഉച്ചത്തിൽ വിളിക്കുകയും പാൽപ്പുഴതാവെന്ന് ചൊല്ലുകയും പാൽപ്പുഴതാവെന്ന് ആ പശുക്കളോട് ചൊല്ലുകയും ചേക്കണ്ണിമാരുടെ വാക്കുകൾ ഇങ്ങനെ സുന്ദരികളുടെ വാക്കുകൾ ആ അമ്പാടിയിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം കേട്ട വാക്കുകളാണ് ചേക്കൻ സുന്ദരിമാരുടെ പാൽപ്പുഴതാവെന്ന് വിളിച്ചുകൊണ്ട് പശുക്കളെ കറക്കാനിരിക്കുന്ന സുന്ദരിമാരുടെ ശബ്ദവും അവിടെ വാക്കുകളും കേൾക്കായി വന്നതേ വാക്കും തോറും അതാൻ അമ്പാടിയൊക്കെ അടുത്ത് വരുംതോറും തനിക്ക് കേൾക്കാൻ പറ്റിയ കാണാനും കേൾക്കാനും പറ്റിയ കാഴ്ചകളൊക്കെ പശുക്കളെ കറക്കുന്ന സുന്ദരിമാരെയും കന്നും കിടാങ്ങളും പശുക്കൾ തമ്മിൽ കുത്തി പറഞ്ഞതിന്റെ പൊടി മുകളിൽ ഉയർന്നുമായ കാഴ്ചയാണ് അക്രൂരനെ കാണാൻ പറ്റിയത്. എന്നുടെ കന്നിനെ കണ്ടതില്ലെന്ന വഴി നിന്നുടെ വീട്ടിൽ ഉണ്ടോന്നു ചില സ്ത്രീകളാണെങ്കിൽ എന്റെ കന്നിനെ ഇവിടെ കാണാനില്ല നിന്റെ വീട്ടിലെങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുവരുന്ന സുന്ദരികളും എന്നങ്ങ് തങ്ങൾ ചോദിച്ചു നിന്നുള്ള സുന്ദരിമാരും കൊണ്ട് അങ്ങുമിങ്ങി അങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങുമിങ്ങി നടക്കുന്ന സുന്ദരിമാരെയും അമ്പാടിയിൽ അക്രൂരനെ കാണാൻ സാധിച്ചു. നമ്മൾ ഇത് പഠിച്ച ഭാഗത്ത് അക്രൂരൻ അമ്പാടിയിൽ എത്തുമ്പോൾ അമ്പാടിയിലെ കാഴ്ചകളാണ്. അമ്പാടിയിൽ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്പാടി എത്തുമ്പോൾ തന്നെ പശുക്കളുടെ ശബ്ദവും കതിലെ കറക്കുന്ന ശബ്ദവും തമ്മിൽ ആ കന്നും കിടാക്കളും കുത്തി മറിഞ്ഞതിന്റെ പൊടി മുകളിലേക്ക് ഉയരുന്നതും കുട്ടികളുടെ കളികളും എല്ലാം അമ്പാടി ദൂരത്ത് നിന്ന് തന്നെ അക്രൂരന് കേൾക്കാനായിട്ട് സാധിച്ചു. പിന്നെ സുന്ദരിമാരുടെ പശുക്കളെ കറക്കുന്നതിന് വേണ്ടുള്ള പാൽപാത്രങ്ങളുമായി പോകുന്ന സുന്ദരിമാരെയും അതുപോലെ തന്റെ പശുവിനെ കണ്ടോ എന്ന് അന്വേഷിച്ചു നടക്കുന്ന ചേൽക്കണി സുന്ദരിമാരെയുമാണ് അക്രൂരനെ അമ്പാടി കാണാൻ സാധിച്ചത്. നമ്മൾ ഈ അമ്പാടിയിലേക്കുള്ള കവിതയിൽ ആരെഴുതിയ അമ്പാടിലേക്കുന്ന കവിത ആ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കവിതാഭാഗത്ത് എടുത്തിട്ടുള്ള അമ്പാടിലേക്ക് എന്ന കവിതയിൽ അക്രൂരൻ അമ്പാടിയിലേക്ക് മനോഹരമായി അണിയിച്ചൊരുക്കിയ തേര് കയറി അമ്പാടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ അദ്ദേഹം ആ തേരിലിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന കൃഷ്ണനെ കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഈ കവിതാഭാഗത്ത് കവി വർണ്ണിച്ചിരിക്കുന്നത്. അമ്പാടിയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള കാഴ്ചകളും അതിനു മുൻപ് തൻ്റെ തേരിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ തൻ്റെ ദുഃഖങ്ങളെല്ലാം മാറുമെന്നും തനിക്കുണ്ടാകുന്ന സന്തോഷാതിരയവുമാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചത് അദ്ദേഹം അമ്പാടിയിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അത്രയ്ക്ക് കൃഷ്ണഭക്തനായിരുന്നു അക്രൂരൻ. അതുകൊണ്ട് തന്നെയാണ് അക്രൂരനെ അമ്പാടിയിലേക്ക് കൃഷ്ണനെ ക്ഷണിക്കാനായിട്ട്
കവസൻ വിടുന്നത്. ഈ കവിതാഭാവം എല്ലാവരും നന്നായിട്ട് വായിക്കുക. വളരെ വേഗത്തിൽ എട്ട് പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.